മുത്തുനബി പ്രത്യേകമായ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ ചെയ്ത നല്ല നല്ല അമലുകളെ തവസ്സുലാക്കി അതിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ എന്ത് കിട്ടും? ഇജാബത്ത് കിട്ടും. ഏയ് ബനു ഇസ്രായേലിൽ മൂന്നാളുകൾ അതിശക്തമായ മഴ പെയ്തപ്പോൾ ഒരു ഗുഹയിൽ കയറി നിൽക്കുകയും അങ്ങനെ മഴ ശക്തിയായി വലിയ ഒരു പാറക്കല്ല് ഉരുണ്ടു വന്ന് അവരുടെ ഗുഹാമുഖം അടയുകയും അങ്ങനെ അവര് ചെയ്തു വെച്ച വലിയ പ്രധാനപ്പെട്ട അമലുകളെ തവസ്സുലാക്കി അള്ളാഹുവിനോട് ദുആ ചെയ്തതിന്റെ പേരിൽ ആ പാറക്കല്ല് നീങ്ങിപ്പോയി അവര് രക്ഷപ്പെടുകയും ചെയ്ത സംഭവം ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഏയ് അതെന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? ഈ അടുത്ത് തായ്ലൻഡിൽ 13 ആളുകൾ ഗുഹയിൽപ്പെട്ട സംഭവം നിങ്ങൾ അറിഞ്ഞില്ലേ? നിങ്ങൾ അറിഞ്ഞോ? തായ്ലൻഡിൽ ചിയാങ് റാങ് എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു ഗുഹ, ആ ഗുഹയിൽ 12 വിദ്യാർത്ഥികളും അവരുടെ കോച്ചും ആ ഗുഹയിൽ പെട്ടു. ഗുഹക്കകത്തെ ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിച്ച് 4 കിലോമീറ്റർ അകലെ അവര് പട്ടായ ബീച്ച് എന്നറിയപ്പെടുന്ന ഒരു ഉയർന്ന സ്ഥലത്ത് ആ സംഘമെത്തി അവിടെ അഭയം പ്രാപിച്ചു. അതിശക്തമായ മഴ പെയ്തിട്ട് ഒരു കാരണവശാലും അവർക്ക് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയായി. അതിശക്തമായ കൂരിരുട്ടിൽ അവര് പെട്ടുപോയി. ഒരു നേരത്തെ ഭക്ഷണം പോലുമില്ലാതെ അവര് പ്രയാസപ്പെട്ടു. ഏതായാലും 18 ദിവസത്തിന് ശേഷം അവരെ മുഴുവനും രക്ഷപ്പെടുത്താൻ സാധിച്ചു. വലിയ അതിശക്തമായ സാഹസികത ആ അതിന്റെ പിന്നിലുണ്ടായിരുന്നു. ആ തീവ്രമായ രക്ഷാപ്രവർത്തനം ഈ അടുത്ത കാലഘട്ടത്തിലൊന്നും അത്തരത്തിലുള്ള തീക്ഷ്ണമായ ത്യാഗം സഹിക്കേണ്ടി വന്ന ഒരു രക്ഷാപ്രവർത്തനം ഉണ്ടായിട്ടില്ല. 40 തായ്ലൻഡുകാരും 50 വിദേശികൾ അമേരിക്കയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ചൈനയിൽ നിന്നുമൊക്കെ വിവിധ മേഖലകളിൽ എല്ലാ തരത്തിലുള്ള കഴിവുമുള്ള അതിശക്തരായ മുങ്ങൽ വിദഗ്ധന്മാർ വന്നു. ഏതായാലും ലോകം മുഴുവനും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അള്ളാഹുവിന്റെ അപാരമായ കുദറത്ത് കൊണ്ട് അവരെ മുഴുവനായും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. രക്ഷപ്പെടുത്താൻ വന്ന ഒരാൾ മരണപ്പെട്ടെങ്കിലും അവരെ മുഴുവനും രക്ഷപ്പെടുത്തിയ 13 പേരെ. ഉമ്മിനെ, ഈ ഒരു സമയത്ത് ഞാൻ വലിയ ഒരു സന്ദേശം നിങ്ങൾക്ക് കൈമാറുകയാണ്. ഇതുപോലെ ഗുഹയിൽ പെട്ടുപോയ ചില ആളുകളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആ വിവരമൊന്നും അറിഞ്ഞില്ലേ? ആ വിവരമൊന്നും പത്രങ്ങളൊന്നും വായിക്കാറില്ലേ? ലോകം ശ്വാസം അടക്കിപ്പിടിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. 18 ദിവസത്തിന് ശേഷം അവരെ മുഴുവനായും രക്ഷപ്പെടുത്തി. അവർക്കൊരു പുതുജീവൻ തന്നെ ലഭിക്കുകയായിരുന്നു. എന്നാൽ അതുപോലെയുള്ള ഒരു സംഭവം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഞാൻ എന്തിനാണിത് പറയുന്നതെന്നറിയോ? അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുന്നതിന് മുമ്പ് തഹ്മീദും തസ്ബീഹും ചൊല്ലാൻ മുത്തുനബിയോടും അതുവഴി വിശ്വാസികളോടും ഖുർആൻ പറഞ്ഞു. ഈ സംഭവവും അവർക്ക് വലിയ രക്ഷ കിട്ടാൻ കാരണമായത് അവർ അള്ളാഹുവിനോട് ദുആ ചെയ്തതാണ്. പക്ഷെ ആ ദുആഇന്റെ മുന്നോടിയായി എന്തുണ്ടായിരുന്നു? അവര് ജീവിതത്തിൽ ചെയ്തു വെച്ച പ്രധാനപ്പെട്ട ഇബാദത്തുകളെ തവസ്സുലാക്കി എന്നതാണ്. അതാണ് മുഅ്മിനെ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച പ്രധാനപ്പെട്ട ഹദീസ. ഉമറ ബിനുൽ ഖത്താബി റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനായ ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ പറയുന്നുണ്ട്, സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടതാണ്, ഇൻതലഖാ സലാസത്തു നഫരിന മിമ്മൻ കാന ഖബ്ലകും ഫഅസാബഹുൽ മതറു, ബനൂ ഇസ്രായീലിൽ നിന്ന് 3 ആളുകൾ ഒരിക്കൽ ഒരു യാത്ര പോവുകയാണ്. മലഞ്ചെരുവിലൂടെയാണ് അവരുടെ യാത്ര. ഫഅസാബഹുൽ മതറു, അപ്പോഴാണ് ശക്തമായ മഴയുണ്ടായി. കേൾക്കണില്ലേ?
മഴ കൊണ്ട് കേൾക്കാൻ പ്രയാസമുണ്ടോ? മൂന്നാളുകൾ, ബനൂ ഇസ്രായേലിൽപ്പെട്ട മൂന്നാളുകൾ ഒരു വഴിയിലൂടെ യാത്ര പോവാൻ, അപ്പോഴാണ് അതിശക്തമായ മഴ പെയ്തോ. ഫദഖലൂ ഫീ ജബലിന, അവരൊരു പർവ്വതത്തിൽ കയറി, ആ പർവ്വതത്തിലെ ഒരു ഗുഹയിലേക്ക് കയറി. മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഒരു ഗുഹയിലേക്ക് കയറി. അങ്ങനെ മഴ ശക്തിയായി. ഫൻഖദറത്ത് സഹറത്തും മിനൽ ജബലി, അതാ പർവ്വതത്തിൽ നിന്ന് വലിയ ഒരു പാറക്കല്ല് ഉരുണ്ടു വരികയാണ്. ഫസദ്ദത്ത് അലൈഹിമുല്ലാർ, അവരുടെ ഗുഹാമുഖം പരിപൂർണമായും അത് അടച്ചു കളഞ്ഞു. ആ ഗുഹാമുഖം പരിപൂർണമായും അടച്ചു കളഞ്ഞു. ഒരു നിലക്കും അവർക്ക് പുറത്തേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയായി. പരമാവധി അവര് തള്ളി നോക്കി, പക്ഷെ അതൊന്ന് അനങ്ങുക പോലും ചെയ്യുന്നില്ല. ശ്വാസോച്ഛ്വാസത്തിന് പോലും പ്രയാസപ്പെടുമോ എന്നവർ ചിന്തിച്ചു. ഉടനെ കേൾക്കന്റെ മുമ്പിനെ ഫക്കാലോ, യാതൊരു നിർവാഹവും ഇല്ലാതെ വന്നപ്പോൾ അവർ പരസ്പരം ചർച്ച ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു. ലായുഞ്ചി കുമ്മിന് ഹാദിഹി സഹറ ഇല്ല അന്തദോല്ലാ ബിസാലിഹി അമാലിക്കും, ഇലാഹായ റബ്ബിനോട് നമ്മൾ ചെയ്ത പ്രധാനപ്പെട്ട അമലുകളെ മുൻനിർത്തി ആ അമല് ചെയ്തതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാ ഈ പാറക്കല്ല് നീക്കിത്തരണമെന്ന് അല്ലാനോട് ദുആ ചെയ്യലല്ലാതെ രക്ഷപ്പെടാൻ മറ്റേ യാതൊരു വഴിയും ഇല്ല. നമ്മൾ ഇവിടെ ഈ ഗുഹയിൽ അകപ്പെട്ട കാര്യം നമ്മൾ മൂന്ന് പേരും പിന്നെ അല്ലാഹുവുമല്ലാതെ മറ്റൊരാളും അറിയൂല. പുറത്തുനിന്ന് ആരെങ്കിലും അറിയുമെങ്കിലല്ലേ അവർക്കിടപെട്ട് രക്ഷപ്പെടുത്താൻ കഴിയൂ. പുറത്തുനിന്ന് ആരെങ്കിലും അറിയോ? ആരും അറിയൂല. അതുകൊണ്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഇലാഹായ റബ്ബിനോട് ദുആ ചെയ്യല. കേവലം ദുആ ചെയ്യൽ മാത്രമല്ല, ബിസ്വാലിഹി അമാലിക്കും, നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ ചെയ്തു വെച്ച പ്രധാനപ്പെട്ട അമലുകളെ കൊണ്ട് ദുആ ചെയ്യണം. അല്ലാ ഇങ്ങനെ ഇങ്ങനെ ഒരു അമൽ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, ആ അമലിന്റെ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണം, അങ്ങനെ ദുആ ചെയ്യണം. അങ്ങനെ കേൾക്കണം മുമ്മിനെ. ഫഖാല റജുലുൻ മിൻഹും, ആ കൂട്ടത്തിൽ നിന്നൊരാൾ ഇങ്ങനെ ദുആ ചെയ്തല്ലോ. അല്ലാഹുമ്മ ഇൻ കാനലീ അബവാനി ശൈഖാനി കബീറാൻ, അല്ലാഹുമ്മ കാനലീ അബവാനി ശൈഖാനി കബീറാൻ, അല്ലാഹുവേ എനിക്ക് നല്ല പോലെ പ്രായമുള്ള രണ്ടു പ്രായമുള്ള മാതാപിതാക്കളുണ്ടായിരുന്നു. കേൾക്കണില്ലേ, കേൾക്കണില്ലേ? അല്ലാഹുവേ കാനലീ അബവാനി ശൈഖാനി കബീറാൻ, എനിക്ക് പ്രായമുള്ള മാതാപിതാക്കളുണ്ടായിരുന്നു, ഞാൻ ആ മാതാപിതാക്കളെ അങ്ങേയറ്റം പരിഗണിച്ചിരുന്നു. പഠിച്ചോനെ, എന്റെ മാതാപിതാക്കളെ ഞാൻ പാല് കുടിപ്പിക്കും, വീട്ടിലുള്ള മൃഗത്തെ കറന്നിട്ടവർക്ക് പാല് കൊണ്ടുപോയി കൊടുക്കും. ആദ്യമായി ഞാൻ പാല് കൊടുക്കുന്നത് എന്റെ ഉമ്മാക്കും ഉപ്പാക്കുമായിരിക്കും. മക്കൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് എന്റെ ഒട്ടകത്തെ കറന്നിട്ട് ആ ഉമ്മയെയും ബാപ്പയെയും ഞാൻ കുടിപ്പിക്കും. അത് കഴിഞ്ഞിട്ടേ ആർക്ക് കൊടുക്കൂ? ബാപ്പാനും ഉമ്മാനും പരിഗണിച്ചിട്ട് ആരെ പരിഗണിക്കുള്ളൂ? എന്റെ മക്കളെ പോലും പരിഗണിക്കുകയുള്ളൂ. അങ്ങനെ ഫന ആബീ തലബുഷരിയുമാ ഫലം അരിഹാലേഹിമാ ഹത്താനാമാ
ഫഹലബ്തു ലഹുമ ഉയൂഖഹുമ ഫവജത്തുഹുമ നഈമൈൻ. ഒരു ദിവസം ഞാൻ ഈ ഒട്ടകത്തിന് അതിനാവശ്യമായ ഭക്ഷണമുണ്ടാക്കണമല്ലോ, അതും തേടി പുറപ്പെട്ടു. അല്ല, അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എന്റെ ഉമ്മയും ഉപ്പയും ഉറങ്ങിപ്പോയിട്ടുണ്ട്. കേൾക്കണില്ലേ? എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ബാപ്പയും ഉമ്മയും ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഞാൻ വേഗം വന്ന് പാല് കറന്നെടുത്ത് ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്ത് ചെന്ന് നോക്കുമ്പോ ഉമ്മയും ഉപ്പയും എന്ത് ചെയ്തിട്ടുണ്ട്? ഉറങ്ങിപ്പോയിട്ടുണ്ട്. പഠിച്ചവന് റബ്ബേ, എന്നും എന്റെ മാതാപിതാക്കൾ കാണല്ലോ ഞാൻ ആദ്യം പാല് കൊടുക്കാറ്. അല്ലാ, എന്റെ ബാപ്പയും ഉമ്മയും ഉറങ്ങിയല്ലോ. അല്ലാ, എങ്ങനെയാണ് ഉമ്മയെയും ഉപ്പയെയും ഉണർത്തുക? അതെനിക്കൊരു അതപകേടായി തോന്നുകയും ചെയ്തു. ബാപ്പയമ്മയും പാല് കുടിക്കാതെ ഉറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പോ അവരെ വിളിച്ചുണർത്തെന്ന് പറഞ്ഞാൽ അതൊരു അതപകേട്. എന്റെ മക്കൾക്കോ ഭാര്യക്കോ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് കൊടുക്കാനും എനിക്ക് മടി. അതും ഒരു അനാദരവായിട്ട് തോന്നി. മനസ്സിലായോ? ബാപ്പാനിമ്മാനും വിളിച്ചുണർത്തെന്ന് പറഞ്ഞാൽ അതും ഒരു അനാദരവ്. ബാപ്പക്കും ഉമ്മക്കും കൊടുക്കുന്നതിന് മുമ്പ് മക്കൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതും ഒരു അനാദരവ്. അല്ലാഹുവേ, നിനക്കറിയുമല്ലോ വലബിസ്തോ, ആ പാൽപാത്രവും കയ്യിൽ പിടിച്ച് ഞാൻ അങ്ങനെ നിന്നോ. അന്തളറുസ്തേക്കാലഹുമാ, എന്റെ ബാപ്പയും ഉമ്മയും ഉണരട്ടെ, അവർ ഉണരുന്നത് കാത്ത് ഞാൻ അങ്ങനെ നിന്നു. നേരം വെളുത്തല്ലോ, സുബഹിയായല്ലോ. വസ്സുബിയത്തു യതഹാലൗന ഇന്ദ ഖദമീ, എന്റെ മക്കൾ ഒരുപാട് നേരം പാലിന് വിശന്നിട്ട് കരഞ്ഞുകൊണ്ട് എന്റെ അടുത്തുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടുമല്ല, എന്റെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ എന്റെ മക്കൾക്ക് കൊടുത്തില്ല. അല്ലാ, ഫസ്തൈഖല, അവർ രണ്ടുപേരും ഉണർന്നുവല്ലോ. ഫശരിബാഗുയോ ബൂക്കഹുമാ, അവർ രണ്ടുപേരും അവർക്കുള്ള പാല് കുടിച്ചു. അവര് കുടിച്ചതിന് ശേഷമാണ് ഞാൻ എന്തു ചെയ്തത്? മനസ്സിലായില്ല? ഇത് കേട്ടില്ലേ? അവര് കുടിച്ചതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്തത്? എന്റെ മക്കൾക്ക് പോലും പാല് കൊടുത്തത്. വയോവൃദ്ധരായ എന്റെ മാതാപിതാക്കളെ ആ നിലയിൽ ഞാൻ അങ്ങനെ പരിഗണിച്ചിരുന്നുവല്ലോ. അല്ലാഹുമ്മ ഇൻ കുന്തു ഫഅൽതു ദാലിക ഇബ്തിഗാ വജ്ഹിക, എന്റെ മാതാപിതാക്കളെ ഞാൻ എന്റെ ഭാര്യയെക്കാളും മക്കളെക്കാളും മറ്റെല്ലാവരെക്കാളും ഇത്രത്തോളം ആദരിച്ച് ബഹുമാനിച്ച് പരിഗണിച്ചത് അത് നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടിതാ ആ അമല് വെച്ച് ഞാൻ നിന്നോട് തേടുകയാണ്. ഇതാ പാറക്കല്ല് വന്നിട്ട് ഗുഹാമുഖം അടഞ്ഞിരിക്കുകയാണ്. ഈ പാറക്കല്ല് ഞങ്ങളിൽ നിന്ന് ഒന്ന് നീക്കിത്തരണമേ. അല്ലാ, ആ മനുഷ്യൻ ഇങ്ങനെ അങ്ങ് ദുആ ചെയ്യേണ്ട താമസം ഹബീബായ നിബിദങ്ങൾ പറയുകയാണ്. ഫൻഫറജത് ശൈആ, അത്ഭുതം കാണുകയാണ്. ആ പാറക്കല്ല് ഒരല്പം അങ്ങോട്ട് നീങ്ങുകയാണ്. ലാ യസ്തതിഊന അൽഖുറൂജ മിൻഹു, പക്ഷെ അതിലൂടെ പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. ഈ പറഞ്ഞ ഇനി പറയണോ? മനസ്സിലായോ? എന്റെ മാതാപിതാക്കൾക്കാണ് ഞാൻ ആദ്യം ഭക്ഷണം കൊടുക്കാറ്. വീട്ടിലുള്ള മൃഗത്തെ കറന്നിട്ട് പാലാദ്യം അവരെ കുടിപ്പിക്കും, എന്നിട്ടേ മക്കളെ കുടിപ്പിക്കുള്ളൂ. ഒരു ദിവസം ഈ ഒട്ടകത്തിനാവശ്യമായ ഭക്ഷണം തേടിപ്പോയി വരാൻ വൈകിയതിൻ്റെ പേരിൽ ഉമ്മയും ബാപ്പയും ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഞാൻ വേഗം ഒട്ടകത്തെ കറന്ന് പാലുമായി അവരുടെ അടുത്തെത്തിയപ്പോൾ അവരുറങ്ങിയിട്ടുണ്ട്. പഠിച്ചവന് അവരുണർത്താൻ പറ്റോ? അതപകേടല്ലേ?
മക്കൾ വിശന്ന് കരയുന്നുണ്ട്, പക്ഷേ ഉമ്മാക്കും ഉപ്പാക്കും കൊടുക്കുന്നതിന് മുമ്പ് മക്കൾക്ക് കൊടുക്കലും മതപകേടല്ലേ. അങ്ങനെ സുബഹി വരെ ഞാൻ കാത്തിരുന്നു അല്ലാ, മക്കൾ കരഞ്ഞെങ്കിലും കൊടുത്തില്ല അല്ലാ. അതെന്റെ പ്രിയപ്പെട്ട ഉമ്മയോടുള്ള സ്നേഹമാണ്, അതെന്റെ പ്രിയപ്പെട്ട ഉപ്പയോടുള്ള സ്നേഹമാണ്. ഇത് ഞാൻ ചെയ്തത് ജല്ല ജലാലായ റബ്ബേ നിന്റെ പുരുത്തത്തിന് വേണ്ടിയാ, അതുകൊണ്ടാ ഇബാദത്ത് മുന്നിൽ നിർത്തി ഞാൻ നിന്നോടത് തവസ്സലാക്കി തേടുന്നു അല്ലാഹ്റ. ഈ പാറക്കല്ല് ഒന്ന് നീക്കി തരണം റബ്ബേ. മുമ്മിൻ അങ്ങനെ അങ്ങ് ദുആ ചെയ്യേണ്ട താമസം, ഫൻഫറജത് ഷൈഅൻ, ഒരൽപ്പം ആ പാറക്കല്ലങ്ങ് നീങ്ങി. പക്ഷെ ലാ യസ്തതിഊനൽ ഖുറൂജ മിൻഹു, അതിലൂടെ പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. ഇത് ശ്രദ്ധിക്കണം. ഒരൽപ്പം ആ പാറക്കല്ല് നീങ്ങിയപ്പോൾ ഈ ദുആക്ക് അസറുണ്ടായി, ഇജാബത്തുണ്ടായി എന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. രണ്ടാമത്തയാൾ വഖാലല്ലാഹറോ, രണ്ടാമത്തയാൾ ഇങ്ങനെയാണ് ദുആ ചെയ്തത്, അല്ലാഹുമ്മ ഇന്നഹൂ കാനത് ലീ ഇബ്നത്തു അമ്മിന് കാനത് ഹബ്ബന്നാസി ഇലയ്യ ഫഅറത്തു അലാ നഫ്സിഹാ. മുമ്മിനെ ഇത് ശ്രദ്ധിക്കണം. മുമ്മിനെ ആ ഗുഹയിൽ എത്ര ആളുകൾ പെട്ടു എന്നാ പറഞ്ഞത്? മൂന്നാളുകൾ. ഏ, ഈ ഹദീസിൽ പറഞ്ഞ ഗുഹയിലാ പറഞ്ഞത്? തായ്ലൻഡിൽ ഈ കഴിഞ്ഞ ആഴ്ചയിൽപ്പെട്ട കുട്ടികളെ കുറിച്ചല്ല പറഞ്ഞത്. മുത്ത് റസൂൽ വിശദീകരിക്കുന്ന ഈ ഹദീസിൽ എത്രയാളുകളുണ്ടെന്നാ പറഞ്ഞത്? മൂന്നാളുകൾ. ഒരാള് ദുആ ചെയ്ത കാര്യം നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെയാൾ പറഞ്ഞു, അല്ലാഹുവേ എനിക്കൊരു എളാപ്പയുണ്ടായിരുന്നു, ആ എളാപ്പക്കൊരു പുത്രിയുണ്ടായിരുന്നു, അവളോടെനിക്ക് വല്ലാത്ത ഇഷ്ടായിരുന്നു. എന്റെ പിതൃവ്യന്റെ പുത്രി, അവളോടെനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു അല്ലാ, ഇഷ്ടം കൂടിക്കൂടെ അവളുടെ നഫ്സിനെ ഞാൻ ആഗ്രഹിച്ചു പോയി. അവളുമായി ശാരീരിക ബന്ധം പുലർത്താൻ, ലൈംഗിക ബന്ധം പുലർത്താൻ എനിക്ക് വല്ലാത്ത താല്പര്യമായി. പലതവണ ഞാൻ അവളോട് ആവശ്യപ്പെട്ടെങ്കിലും അവളതിനെ അനുവദിച്ചില്ല. അങ്ങനെ ഒരു ദിവസം കേൾക്കണോ, അവൾ എന്ത് ചെയ്തെന്നറിയോ? എന്റെ അടുത്ത് വന്നു, എന്നിട്ട് പറഞ്ഞു, ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്, സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലാണ്, ഒരു രൂപ പോലും കയ്യിലില്ല, പട്ടിണിയാണ്, അതുകൊണ്ട് എനിക്ക് കടമായി എന്തെങ്കിലും തരണം. ആര് പറഞ്ഞു? ആ എളാപ്പയുടെ പുത്രി പറഞ്ഞു. എന്നോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ വലിയ വിഷമത്തിൽ പെട്ടിട്ടുണ്ട്, ഒരാളോടും 10 രൂപ ചോദിച്ചിട്ട് കിട്ടണില്ല, അതുകൊണ്ട് നിങ്ങൾക്കെന്നോട് വലിയ ഇഷ്ടമാണല്ലോ, അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ എന്നൊന്ന് സഹായിക്കണം. ഞാനെന്ത് ചെയ്തെന്നറിയോ? എന്റെ കയ്യിലുണ്ടായിരുന്ന 120 ദിനാർ അവൾക്ക് ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇതായി പണം ഞാൻ നിനക്ക് തരികയാണ് ഇത് തരുന്നത്, ഇതെനിക്ക് തിരിച്ചു തരാനല്ല, പകരം നീ എനിക്ക് നിന്റെ ശരീരത്തെ തരണം. ശാരീരികമായി നീയുമായി ബന്ധം പുലർത്താനുള്ള അവസരം തരണം. നിർവാഹമില്ലാതെ, യാതൊരു നിർവാഹവുമില്ലാതെ അവൾ അതിനെ അനുവദിച്ചു. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒരുങ്ങി, ഞാനും അവളും മാത്രമേ ഉള്ളൂ. എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ ഫഖാലത്ത് ഇത്തക്കില്ല, കണ്ണ് നിറച്ചിട്ടവൾ എന്നോടൊരു വാക്ക് പറഞ്ഞു, നീ അല്ലാഹനെ സൂക്ഷിക്കണേ, ഞാനും നീയും മാത്രമല്ലല്ലോ, ഇത് ഇലാഹായ റബ്ബ് അറിയുന്നുണ്ടല്ലോ, എന്റെ നിവർത്തി കേടുകൊണ്ട് മാത്രമാണ് ഞാനിത് അനുവദിക്കുന്നത്. ഈ അവസാന നിമിഷത്തിൽ ഇതാ എന്റെ റബ്ബിനെ സാക്ഷി നിർത്തി എനിക്ക് നിന്നോട് പറയാനുള്ളത് ഇതാ, ഇത്തഖില്ല, നീ അല്ലാഹനെ സൂക്ഷിക്കണം.
ഇലാഹായ റബ്ബേ നിനക്കറിയുമല്ലോ എനിക്ക് ആ പെണ്ണിനോടുള്ള പ്രേമം ഇഷ്ടം എത്രയായിരുന്നുവെന്ന് നിനക്കറിയുമല്ലോ. ഞാൻ അവളെ ശരീരത്തെ എത്രത്തോളം ആഗ്രഹിച്ചു എന്ന് നിനക്കറിയുമല്ലോ. ഉറക്കുപോലും എനിക്ക് നഷ്ടപ്പെട്ട ദിനരാത്രങ്ങളായിരുന്നു. അങ്ങനെയാണ് അങ്ങനെയാണ് എനിക്കതിന് അവസരം ലഭിച്ചത്. പക്ഷേ അവളെന്നോട് ഇപ്പക്കില്ല. ഇതങ്ങ് പറയേണ്ട താമസമല്ല. നിന്നെ പേടിച്ച് ഞാൻ അവളിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞു. അവളുമായി ഞാൻ ശാരീരിക ബന്ധം പുലർത്തിയില്ല. അവൾക്ക് കൊടുത്ത 120 ദിനാർ ഞാൻ തിരിച്ചു വാങ്ങിയതുമില്ല. അവളെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവളായിരിക്കെ ഇതെല്ലാം ഞാൻ ഒഴിവാക്കിയത്. അല്ലാഹുമ്മ ഇൻ കുന്തു ഫഅൽതു ദാലിക ഇബ്തിഗാ വജ്ഹിക ഫഫ്രജ് അന്നാ മാ നഹ്നു ഫീ. അല്ലാ, ഞാനിത് ചെയ്തത് നിന്നെ പേടിച്ചിട്ടാണെന്ന സത്യം നിനക്കറിയല്ലോ. അല്ലാ, എനിക്കവളോടുള്ള താല്പര്യം എത്രയായിരുന്നു. എന്നിട്ടും അങ്ങനൊരു അവസരം കിട്ടിയപ്പോ ഞാനതിൽ നിന്ന് പിന്മാറിയത് നിനക്ക് വേണ്ടിയാ. ആ അമല് വെച്ചിടാ നിന്നോട് ഞാൻ തേടുന്നു. അല്ലാ, ഈ പാറക്കല്ലൊന്ന് നീക്കണമേ. അല്ലാ, ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഫൻഫറജത്തി സഹറാ, പാറക്കല്ലൊരൽപ്പം അങ്ങ് നീങ്ങുകയാണ്. പക്ഷേ മുമ്മിനെ എന്നിട്ടും അവർക്കതിലൂടെ പുറത്തു വരാൻ കഴിയുന്നില്ല. പാറപ്പകല് കുറച്ചുകൂടി അണ്ട് നീങ്ങി അവര് വരാൻ ശ്രമം നടത്തി നോക്കുമ്പോ പുറത്തേക്ക് അങ്ങോട്ട് വരാൻ കഴിയുന്നില്ല. എത്ര ആളാണുള്ളതെന്ന് പറഞ്ഞ് 3 ആള്. അതിൽ 2 ആളുടെ പ്രാർത്ഥന കഴിഞ്ഞു. ഇനിയിപ്പോ എത്ര ആളാണുള്ളത്? ഇനി ഒരാളും കൂടെയുണ്ട്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, വഖാലല്ലാഹറു, ഈ 3-ാമത്തെയാൾ പറഞ്ഞുവല്ലോ, അല്ലാഹുമ്മ ഇസ്തജർത്തു ഉജറാ, അല്ലാഹുമ്മ ഇസ്തജർത്തു ഉജറാ, അല്ലാഹുവേ ഞാൻ ചില ആളുകളെ ജോലിക്ക് വിളിച്ചു, എന്റെ വീട്ടിലേക്ക് ഞാൻ ചില ആളുകളെ ജോലിക്ക് വിളിച്ചുവല്ലോ. അല്ലാ, എന്നിട്ട് കേൾക്കണോ, അവരാ ജോലിയെല്ലാം ചെയ്തു. ആഴ്ത്തൈത്തുഹും അജറഹും, അവർക്കതിന്റെ കൂലിയും ഞാൻ കൊടുത്തു. വീട്ടിൽ ചില ജോലികൾ ഉണ്ടായിരുന്നു, ജോലിക്കാളുകളെ വിളിച്ചു, അവര് ജോലിയൊക്കെ ചെയ്തു, കൂലിയും കൊടുത്തു. പക്ഷേ ഗൈറ റജുലിൻ വാഹിദിൻ, ഒരാൾക്കൊഴികെ. അയാൾ ആ കൂലി വാങ്ങുന്നതിന് മുമ്പ് തന്നെ പോയി. തറക്കല്ലതി ലഹു വദഹബ, അയാൾക്ക് കൂലി കൊടുക്കാൻ ഞാൻ അന്വേഷിച്ചു. എവിടെ അയാളെന്ന് ചോദിച്ചപ്പോൾ ജോലിയും കഴിഞ്ഞിട്ട് അയാൾ എന്തായിട്ടുണ്ട്? ഒന്ന് പറയും മനുഷ്യന്മാരെ, എന്ത് ചെയ്തു? അയാള് പോയി, അയാൾ ആ കൂലി വാങ്ങാൻ നിന്നില്ല. ഞാനിങ്ങനെ കുറച്ച് ദിവസമൊക്കെ കാത്തു നിന്നു, അയാൾ ഇപ്പോൾ വരുമായിരിക്കുമെന്ന് കരുതി. പക്ഷേ ആ കൂലി വാങ്ങാൻ അയാൾ വരുന്നില്ല. അങ്ങനെ അയാളുടെ പണമാണല്ലോ ഞാൻ എന്ത് ചെയ്തെന്നറിയോ? വസമ്മർത്തു വജറഹു, അയാളുടെ കൂലിയെ ഞാൻ പരിപോഷിപ്പിച്ചു. ഹത്താ കസുറ മിനൽ അംവാലി ഫജാഅത ബഅദഹീൻ, ഞാന് അയാളുടെ ആ പണം ഒരു ഒരു ബിസിനസ്സിൽ നിക്ഷേപിച്ചു. കുറച്ച് കൂടുതൽ പണം കിട്ടി, അതുകൊണ്ട് ഞാനൊരു ആടിനെ വാങ്ങി. പിന്നെ ആടുകൾ പെറ്റുപെരുകി, ധാരാളം ആടുകൾ ഉണ്ടായി. പിന്നെ 2-3 ആടിനെ വിറ്റിട്ട് ഞാൻ പശുവിനെ വാങ്ങി, ധാരാളം പശുക്കളും ഉണ്ടായി. പിന്നെ ഒട്ടകത്തെ വാങ്ങി, ധാരാളം ഒട്ടകങ്ങളും ഉണ്ടായി. പിന്നെ അതിനെ നോക്കാൻ കുറെ അടിമകളും. ഇതൊക്കെ ആരുടെ പണം കൊണ്ടുണ്ടായതാ? നിങ്ങൾ ഉറങ്ങിയോ? നിങ്ങളോടാണല്ലോ ഇപ്പൊ ഈ മഴത്ത് വെള്ളറിയണേ, ഉറങ്ങിപ്പോയോ? ആരുടെ പണം കൊണ്ടാണിത്? ഇത് ഈ മനുഷ്യന്റെ കൂലി കൊണ്ടാണ്. അതെടുത്തു, അത് മുതൽ മുടക്കി, അങ്ങനെ അത് വർദ്ധിച്ചു. ഇഷ്ടംപോലെ ആടും പശുവും ഒട്ടകങ്ങളും അടിമകളും ഒക്കെയായി. ഒരു മലഞ്ചരുവ് നിറയെ. എന്താന്നറിയൂല, അല്ലാ നീ അതിൽ വല്ലാത്ത ബറക്കത്ത് ചെയ്തു, ഇഷ്ടംപോലെ ഉണ്ടായി.
അങ്ങനെ കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അയാൾ എന്റെ അടുത്തേക്ക് വരുന്നത്. ഫഖാല, അയാൾ എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യാ അള്ളാഹുവിന്റെ അടിമേ, മുമ്പൊരിക്കൽ ഞാൻ നിന്റെ അടുക്കൽ ജോലി ചെയ്തിരുന്നു, ആ ജോലിയുടെ കൂലി നീ എനിക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് ഇന്ന് ഞാനൊരു പ്രയാസത്തിലാണ്, എനിക്ക് എന്റെ കൂലി തരണം, അതെന്റെ ഹക്കാണ്, അതെനിക്ക് തരണം. എനിക്ക് വലിയ സന്തോഷമായി. ഫഖുൽതോ, ഞാൻ പറഞ്ഞു, കുല്ലുമാ തറാ മിൻ അജ്രിക, ഇതാ ഈ കാണുന്ന മലഞ്ചെരുവിലുള്ളതൊക്കെയും നിന്റെ കൂലിയാൻ. മിനൽ ലിബിലി, ഒട്ടകമുണ്ട്, വൽ ബക്കരി, പശുവുണ്ട്, വൽ ഗനമി, ആടുണ്ട്, വറഖീക, അടിമകളുണ്ട്. ഓഹോ, നിനക്ക് ഞാൻ അങ്ങനെ ഒരു കൂലി തരാനുണ്ടായിരുന്നല്ലോ അല്ലേ. ആ അതാ ഈ കാണുന്ന മലഞ്ചെരുവിലുള്ള മുഴുവൻ ഒട്ടകങ്ങളും പശുക്കളും ആടുകളും അടിമകളും ഒക്കെ നിന്റെതാണ്. ഉടനെ ഫഖാൽ, ഇത് കേട്ടിട്ടയാൽ പറഞ്ഞു, യാ അബ്ദല്ലാ, ഏ മനുഷ്യാല, തസ്തഹിദീബി, എന്താ നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണോ, എന്താ നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ, ഞാൻ എന്റെ ഹക്കല്ലയോ നിങ്ങളോട് ചോദിച്ചത്. അയാൾ എന്ത് വിചാരിച്ചു, ഇത് കളിയാക്കാണ്, അങ്ങനെ തന്നെ അല്ലേ വിചാരിക്കുക അല്ലേ, കളിയാക്കുക എന്നാ വിചാരിച്ചത്. അദ്ദേഹം പറഞ്ഞു, എന്താ നിങ്ങൾ എന്നെ കളിയാക്കാണോ, ഞാൻ എന്റെ ഹക്കല്ലേ ചോദിച്ചത്. ഉടനെ ഫഖാൽ, ഫഖുൽതു, അല്ലാഹുവേ, ഞാൻ പറഞ്ഞല്ലോ, ലാസ്തഹ്സുബിക, ഞാൻ നിന്നെ പരിഹസിക്കുകയൊന്നുമല്ല, ഇത് പരിഹാസമല്ല, നിന്റെ ആ കൂലികൾ ഞാൻ എടുത്തു വെച്ചു, അതുകൊണ്ട് ആടിനെ വാങ്ങി, അതിലല്ലാഹു ബറക്കത്ത് ചൊരിഞ്ഞു, അങ്ങനെ ആടും പശുവുമൊക്കെയായി, ഇത് മുഴുവനും നിന്റെ മുതൽ തന്നെയാ, ഇത് നിനക്ക് കൊണ്ടുപോകാം. അല്ലാഹുവേ, ഫഅഖദഹു കുല്ലഹു, ആ മുഴുവൻ ഒട്ടകങ്ങളെയും പശുക്കളെയും ആടുകളെയും അടിമകളെയും എല്ലാം അയാൾ എടുത്തു വാട്ടി തൊളിച്ചു കൊണ്ടുപോയി. അല്ലാഹുവേ, ഫലം യതറുക മിൻഹു ശൈആ, ഒരൊട്ടകത്തെ പോലും ഒരു പശുവിനെ പോലും ഒരാടിനെ പോലും അയാൾ എന്തു ചെയ്തില്ല, ഒന്നെങ്കിലും ഇവിടെ കിടക്കട്ടെ, നിങ്ങൾക്ക് ഇന്റെ വക എന്ന് പറഞ്ഞാടെ വെച്ചോ, എല്ലാ ആള് കൊണ്ടുപോയി. അല്ലാഹുമ്മ അല്ലാ ഇൻ കുന്തു ഫഅൽതു ദാലിക ഇബ്തിഗാ വജ്ഹിക, അല്ലാഹുവേ, ഇതെല്ലാം നിന്റെ കൂലി ആഗ്രഹിച്ചാണല്ലോ ഞാൻ ചെയ്തത്, എനിക്ക് അയാളുടെ ആകാശം മാത്രം കൊടുത്താൽ മതിയായിരുന്നു, പക്ഷെ അയാളുടെ മുതൽ നിക്ഷേപിച്ചുണ്ടായ ഈ സമ്പത്ത് മുഴുവനും അയാൾക്ക് ഞാൻ കൊടുത്തത് നിന്റെ വജ്ഹിന് വേണ്ടിയാണല്ലോ അല്ലാ, അതുകൊണ്ട് ഞാൻ ആ ചെയ്ത അമലിന്റെ ബറക്കത്ത് കൊണ്ട് ഞാൻ നിന്നോട് തേടുകയാ. ഫഫ്റുജ് അന്നാ മാ നഹ്നു ഫീ, ഞങ്ങൾ ഈ അകപ്പെട്ട പ്രയാസത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ. ഫൻഫറജത് സഹ്റാ ഹബീബായ നബി, തങ്ങൾ പറയുന്നുണ്ട് ആ പാറക്കല്ലങ്ങ് നീങ്ങിപ്പോയി. ഫഖറജു യംശൂ, യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ യാതൊരു വിഷമവുമില്ലാതെ വളരെ സുഖമായി അവരതിലൂടെ ഇറങ്ങി നടന്നുപോയി. ഇത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസാണ്. ഇത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ച ഹദീസാണ്.